നമസ്കാരം, ഞാൻ ശിവ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മെഴുക്കില്ലാത്ത മെഴുക്ക് വരട്ടി. പേര് കേൾക്കുമ്പോൾ തന്നെ അതിശയം തോന്നിട്ടാവല്ലേ. ഒരു തുള്ളി പോലെ എണ്ണ ഉപയോഗിക്കാതെ ഉള്ള മെഴുക്ക് വരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കും, ഉള്ളി മുളകൊക്കെ ചതച്ചിട്ട് നന്നായി മൂപ്പിക്കും. അപ്പൊ അതിന്റെ രുചി കൊണ്ട് മെഴുക്ക് വരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവും. എന്നല്ലാതെ യഥാർത്ഥ പച്ചക്കറിയുടെ ടേസ്റ്റ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നില്ല. പൊതുവെ എല്ലാവർക്കും കംപ്ലൈന്റ് ആണ്, കുട്ടികളോ പച്ചക്കറി ഒന്നും കഴിക്കുന്നില്ല എന്ന്. കാരണം കുട്ടികളൊക്കെ ഈ ചെറുപ്പം തൊട്ടേ ഈ രീതിയിൽ നന്നായി ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ നന്നായി മൊഴിച്ചെടുത്ത പച്ചക്കറിയെ കഴിച്ച് ജീവിച്ചങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു കൊടുക്കും. അപ്പൊ ആ ചെറുപ്പം തൊട്ടേ ആ രുചി അവരുടെ വായിൽ ഉണ്ടായാൽ അപ്പൊ അവർക്ക് പച്ചക്കറിയൊക്കെ നല്ല ഇഷ്ടമായിക്കോളും, നന്നായി തന്നെ അവർ പച്ചക്കറി കഴിക്കാൻ തുടങ്ങിക്കോളും. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യേണ്ടത് എടുത്തിരിക്കുന്ന മൂന്ന് തരം പച്ചക്കറി കൊണ്ടുള്ള മൂന്ന് തരം മെഴുക്ക് വരട്ടിയാണ്. മൂന്ന് തരം മെഴുക്ക് വരട്ടി. അപ്പൊ മൂന്ന് തരം പച്ചക്കറി, പാവയ്ക്ക, പിന്നെ പച്ചക്കായ, പിന്നെ അച്ചിങ്ങ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയോളൂ, ആദ്യം പാവയ്ക്ക. അപ്പൊ പാവയ്ക്കയ്ക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ്. അത് ആവശ്യത്തിനല്ല, കുറച്ചേ ഉള്ളൂ പാവയ്ക്ക, ഒരുപാട് പാവയ്ക്ക ഇല്ല, കുറച്ച് ഉപ്പിടുക. പിന്നെ ദാ കുറച്ച് ചെറുനാരങ്ങ നീര്. എപ്പോഴും പാവയ്ക്കയുടെ കയ്പ്പ് കുറയാൻ ചെറുനാരങ്ങ നീര് നല്ലതാണ്. ഇത് ചെറിയ ചെറുനാരങ്ങയുടെ പകുതി മുറിയാണ് എടുത്തിരിക്കുന്നത്, അത് ഒഴിച്ചു. പിന്നെ ഒപ്പം തന്നെ ഏകദേശം പാവയ്ക്ക എത്രയുണ്ടോ അത്ര തന്നെ ഉള്ളി വേണം. ചുവന്നുള്ളി, ചുവന്നുള്ളിയാണ് ടേസ്റ്റ്, ഇല്ലെങ്കിൽ മാത്രം സവാള ഉപയോഗിക്കാം. പിന്നെ പച്ചമുളക്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ കരിവേപ്പില, കരിവേപ്പില എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ കുക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് ഇടാൻ പോകുന്നു. പാവയ്ക്ക കണ്ടോ, ഉള്ളി നല്ലോണം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ ഉപ്പ്, ചെറുനാരങ്ങ നീര്, പിന്നെ ദാ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് നന്നായിട്ട് തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കണം. നല്ലോണം എന്ന് പറഞ്ഞ് കഷ്ണം ഉടഞ്ഞു പോകുന്നു വേണ്ട. ഇത് കണ്ട പാവക്കയുടെ ഒപ്പം തന്നെ ഉള്ളിയുണ്ട്. നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നില്ലല്ലോ, അപ്പൊ അതിന് രുചി വേണ്ടേ. നന്നായി തിരിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് വയ്ക്കാം. അതേപോലെ തന്നെ ചെറുനാരങ്ങ നീരും ഉപ്പും കൂടെ തിരുമ്മിയിട്ട് ആദ്യം ഒന്ന് വെച്ചിട്ട് പിന്നെ ഉള്ളിയൊക്കെ ചേർത്ത് ഇങ്ങനെ നന്നായിട്ട് തിരുമ്മാം. എത്ര നേരം നമ്മൾ തിരുമ്മി യോജിപ്പിച്ചാലും രുചി കൂടുകയുള്ളൂ. അതുപോലെ തന്നെ കരിവേപ്പില ഇഷ്ടം പോലെ ചേർക്കാം, വേണമെങ്കിൽ അതിനെ അരിഞ്ഞിടാം. കണ്ട, അപ്പൊ പാവയ്ക്ക റെഡിയായി. ഇനി ഇത് നമ്മൾ വേണമെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് അടച്ച് കുക്ക് ചെയ്യാൻ വെച്ചാൽ മതി, അത് അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത രണ്ടാമത്തെ ഐറ്റം പച്ചക്കായ മുറിച്ചത്. ഏത് കായ വേണമെങ്കിലും എടുക്കാം കേട്ടോ, നേന്ത്രക്കായോ അല്ലാതെ സാധാരണ കിട്ടുന്ന ഏത് കായയായാലും വിനോദമില്ല. അതേപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി, ചെറിയുള്ളി എത്ര കൂട്ടിയാലും ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഈ അടുത്തിരിക്കുന്നത് ചില്ലി ഫ്ലേക്സാണ്. പച്ചമുളക് ഇടാട്ടോ, ഏത് മെഴുക്ക് വരത്തേക്ക് പച്ചമുളക് ഇട്ടാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതാ കായ ഞാൻ അതിനുള്ള പാത്രത്തിലേക്ക് ഇട്ടു. ഉള്ളി മുറിച്ചത്, അത് എത്ര കൂടിയാലും രുചി കൂടും. ചില്ലി ഫ്ലേക്സ് ആണ്, അതിന് പകരം പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം. കരിവേപ്പില ഇഷ്ടം പോലെ ഇടാം. മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് അധികമാവാതെ നോക്കണം, പോരെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഇനി അതേ പാവയ്ക്ക ചെയ്ത പോലെ തന്നെ ഇതും നല്ലോണം തിരുമ്മി യോജിപ്പിക്കുക, നന്നായി തിരുമ്മി യോജിപ്പിക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ പച്ചക്കായ റെഡിയായി. അപ്പൊ ഇത് വേവിക്കുമ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, എന്നാലേ അത് വേവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഐറ്റം എടുക്കാം. മൂന്നാമത്തെ ഐറ്റം അച്ചിങ്ങയാണ്. അപ്പൊ പാവയ്ക്ക നമ്മൾ റെഡിയാക്കി, പച്ചക്കായ അതുപോലെ തിരുമ്മിയൊക്കെ റെഡിയാക്കി, അച്ചിങ്ങ. ഇതിനിതാ ഞാൻ ഉള്ളിയും ചുവന്ന മുളകും, പച്ചമുളകില്ലേ അത് കുറച്ച് കരിവേപ്പിലയും കൂടെ ചതച്ചെടുത്തു. ഇത് അമ്മിയിൽ ചതച്ചെടുത്തതാ, മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താലും മതി. അപ്പൊ ഇതിനും ഇതേപോലെ തന്നെ ഉള്ളി അരിഞ്ഞിട്ട് പച്ചമുളക് ഇട്ട് ചെയ്യാം. ഇത് വേറെ വിധത്തിൽ ചെയ്തത് മാത്രം, കരിവേപ്പില ചതച്ചാലും ബാക്കിയുള്ള കരിവേപ്പിലയൊക്കെ ഞാൻ ഇട്ട് കിടന്നു. എത്ര കരിവേപ്പില കൂട്ടണോ അത്രയും ടേസ്റ്റ് കൂടും.
ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി. ഇനി ഇതും അതേപോലെ തന്നെ നന്നായി തിരിഞ്ഞ് യോജിക്കാം. അപ്പൊ ഈ മൂന്ന് മെഴുക്ക് വരുത്തിക്കും ചെറിയുള്ളി. ചെറിയുള്ളിയാണ് ടേസ്റ്റ്, അല്ലെങ്കിൽ മാത്രമേ സവാള എടുക്കാവൂ കേട്ടോ. അതുപോലെ പച്ചമുളക് മഞ്ഞപ്പൊടിയാണ് കൂടുതൽ നന്നായി തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഉള്ളിയും മുളകും ഒക്കെ ചതച്ചിട്ടും, ഇപ്പൊ ഈ ചുവന്ന മുളകിന് പകരം പച്ചമുളകും ചതച്ചെടുക്കാം. അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഏതിനും ഇടാം. നന്നായി തിരുമി യോജിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. മൂന്ന് പാത്രത്തിലെ വെജിറ്റബിൾസും റെഡിയായി. പാവയ്ക്ക, പച്ചക്കായ, അച്ചിങ്ങ. പാവയ്ക്കൊക്കെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഇതിലൊഴിക്കാം, ഒരു അധികമൊന്നും വേണ്ട, ഒരു കാ ഗ്ലാസ് കട്ടിച്ച്. അതുപോലെ അച്ചിങ്ങയ്ക്ക് ഒത്തിരി വേണം, ഒരര ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ പോവാം. അപ്പൊ ദാ മൂന്ന് ദവിടെ സ്റ്റൗ കത്തിച്ച് വെക്കാൻ പോവാണ് കേട്ടോ. മൂന്ന് അടുപ്പത്ത് വെച്ചു. ഇനി കുക്കാവട്ടെ, നന്നായി കുക്കാവട്ടെ. ഇത് ഓവർ കുക്കാവരുത്, അത് നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പാവക്കയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു വിധം കുക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 50% ആയി കഴിഞ്ഞാൽ അടപ്പ് മാറ്റണം. പിന്നെ അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. കാരണം എന്താ വെച്ചാൽ, ഈ പാവയ്ക്കൊക്കെ ഒരു മണമുണ്ട്. അപ്പൊ ഈ അടപ്പ് മാറ്റിയിട്ട് ഇനി ആ മണം ഇങ്ങനെ നിൽക്കും, അതൊരു സുഖം ഉണ്ടാവില്ല. അപ്പൊ അതിനാണ് ഒരു വിധം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടപ്പ് മാറ്റണം എന്ന് പറയുന്നത്. മറ്റേ രണ്ടിന് ആ പ്രോബ്ലം വരില്ല. അപ്പൊ ഇനി കുക്കായിക്കോട്ടെ ഇരുന്നിട്ട്. അപ്പൊ ആദ്യം ഞാനൊക്കെ മൂന്നും ഒന്ന് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞ് ഒന്ന് തള വന്നു കഴിഞ്ഞപ്പോ എല്ലാം മൂന്നും സിമ്മിലായിട്ടിരിക്കുന്നത്. ഇനി അങ്ങനെ കിടന്നോ വെന്തോട്ടെ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. പാവയ്ക്ക ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഇനി പാവയ്ക്ക അടച്ചു വെക്കണ്ട, ഇനി തുറന്നു വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ചിക്കി തോർത്തി എടുത്താൽ മതി. കായ വേവായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. കായെ റെഡി ആയി. ഞാൻ തീ ഓഫ് ആക്കണം, വെള്ളമൊക്കെ വറ്റി. ഇന്നൊന്നും ചെയ്യാനില്ല, തീ ഓഫ്. അച്ചിങ്ങ മാത്രം ചിലപ്പോ കുറച്ചും കൂടെ വേഗം വേണ്ടി വരും. അച്ചിങ്ങ ഒന്നും കൂടെ കായിക്കോട്ടെ, അത്ര വെന്ത കാണുമ്പോ തന്നെ അറിയാം. ഒന്നും കൂടെ വേവാനുണ്ട്. അപ്പൊ അതിത്തിരി നേരം കൂടെ കിടക്കട്ടെ. അതുപോലെ പാവയ്ക്ക് തീ നന്നായി ചുരുക്കി ഇട്ടിട്ടുണ്ട്, അത് കുറച്ചു നേരം കിടക്കട്ടെ. അപ്പൊ നമ്മുടെ കായ മെഴുക്കുവരത്തി റെഡിയായി. ഇനി ഈ മെഴുക്കുവരത്തിയൊക്കെ ആയി കഴിയുമ്പോ ഉണ്ടല്ലോ, വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വേണം, അത് അവനവന്റെ രുചിക്കനുസരിച്ച് ചെയ്യാം. പിന്നെ ചില മെഴുക്കുവരത്തികളിലൊക്കെ മല്ലിയിലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനത്തെ നാടൻ മെഴുക്കുവരത്തിയിലൊന്നും മല്ലിയില വേണ്ട, കരിവേപ്പില മാത്രം മതി. അപ്പൊ നമ്മുടെ മെഴുക്കുവരത്തി അത് മൂന്ന് റെഡിയായി. പാവയ്ക്ക തീ ഓഫാക്കേട്, കായ നേരത്തെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു, അച്ചിങ്ങയും ബിന്ദു റെഡിയായിട്ടുണ്ട്. തീ ഓഫാക്കേട്, മൂന്നും റെഡി. അങ്ങനെ നമ്മുടെ മൂന്ന് മെഴുക്കുവരത്തി റെഡിയായി. മെഴുക്കില്ലാത്ത മെഴുക്കുവരത്തി, ഒരു തുള്ളി പോലും വെളിച്ചത് ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പോ ഇതിന്റെ പ്രധാന ഗുണം എന്താന്ന് വെച്ചാൽ ഹെൽത്തി ആണ്, വളരെ ഹെൽത്തി ആണ്. പിന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ്. ഇപ്പൊ ജോലിക്കൊക്കെ പോണവർക്ക് ഇതേപോലത്തെ രണ്ടു മൂന്നും മെഴുക്കുവരത്തി ഉണ്ടാക്കാൻ എന്താ പണി, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കഷ്ണമൊക്കെ തലേ ദിവസം മുറിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. രണ്ടോ മൂന്നോ തരത്തിലുള്ള മെഴുക്കുവരത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കൊടുത്ത് ശീലിച്ചാൽ അവരെല്ലാ പച്ചക്കറിയും നന്നായി എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചോളൂ. ഇതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിയോ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.